നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസമായിരുന്നു വിമൻസ് വേൾഡ് കപ്പ് ഫൈനൽ മത്സരം അരങ്ങേറിയിരുന്നത്. യൂറോപ്യൻ കരുത്തരായ സ്പെയിനും അതുപോലെ തന്നെ ഇംഗ്ലണ്ടും തമ്മിലായിരുന്നു ഈ ഒരു കലാശ പോരാട്ടത്തിൽ ഏറ്റുമുട്ടിയിരുന്നത്. ഏകപക്ഷീയമായ ഒരു ഗോളിന് ഇംഗ്ലണ്ടിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് വേൾഡ് കപ്പ് കിരീടം നേടാൻ സ്പെയിനിന് കഴിഞ്ഞിരുന്നു. സ്പെയിനിൻ്റെ ചരിത്രത്തിലെ ആദ്യത്തെ വിമൻസ് വേൾഡ് കപ്പ് കിരീടമാണ് അവർ ഇപ്പോൾ കരസ്ഥമാക്കിയിട്ടുള്ളത്. മത്സരത്തിൽ സ്പാനിഷ് ടീമിൻ്റെ ഹീറോയായത് പ്രതിരോധ നിര താരമായ ഒൽഗ കാർമോണയാണ്. മത്സരത്തിൻ്റെ 29-ാം മിനിറ്റിലാണ് ഈയൊരു റയൽ മാഡ്രിഡ് താരം ഗോൾ നേടിയത്. ഈ ഏക ഗോളിലാണ് സ്പെയിൻ വിജയിച്ചതും അതുപോലെ തന്നെ ഈയൊരു വേൾഡ് കപ്പ് കിരീടം നേടിയതും. എന്നാൽ വേൾഡ് കപ്പ് ഫൈനലിലെ ഹീറോയായതിനു ശേഷം ഒൽഗയെ തേടിയെത്തിയത് വളരെ ഹൃദയഭേദകമായ ഒരു വാർത്തയാണ്. അതായത് താരത്തിൻ്റെ പിതാവ് ഈ ലോകത്തോട് വിട പറഞ്ഞിരുന്നു. ഈ വേൾഡ് കപ്പ് ഫൈനൽ നടക്കുന്നതിന് മുന്നേ തന്നെ അദ്ദേഹം അന്തരിച്ചിരുന്നു. എന്നാൽ സ്പാനിഷ് ഫുട്ബോൾ ഫെഡറേഷൻ ഈയൊരു വിയോഗ വാർത്ത ഈ താരത്തെ അറിയിച്ചിരുന്നില്ല. പിതാവ് ലോകത്തോട് വിട പറഞ്ഞ ഈയൊരു കാര്യം അറിയാതെയാണ് ഒൽഗ ഈയൊരു വേൾഡ് കപ്പ് ഫൈനൽ മത്സരം കളിച്ചത്, ഗോളടിച്ചത്, ഈയൊരു വേൾഡ് കപ്പ് കിരീടം സ്പെയിനിന് നേടിക്കൊടുത്തത്. മാത്രമല്ല എല്ലാവിധ ആഘോഷ പരിപാടികളിലും അതായത് സെലിബ്രേഷനുകളിലൊക്കെ അവർ പങ്കെടുത്തിരുന്നു. എല്ലാം അവസാനിച്ചതിന് ശേഷം മാത്രമാണ് അവരുടെ ഈ പിതാവിൻ്റെ വിയോഗ വാർത്ത സ്പാനിഷ് ഫുട്ബോൾ ഫെഡറേഷൻ ആ ഒരു താരത്തെ അറിയിച്ചത്. പിന്നാലെ സ്പാനിഷ് ഫുട്ബോൾ ഫെഡറേഷൻ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കുകയും ചെയ്തു. കുടുംബത്തിൻ്റെ ദുഃഖത്തിൽ പങ്കുചേരുന്നു എന്നാണ് ഇവർ അറിയിച്ചത്. താരത്തിൻ്റെ ക്ലബ്ബായ റയൽ മാഡ്രിഡും അനുശോചന കുറിപ്പ് ഇറക്കിയിട്ടുണ്ട്. ഏതായാലും വളരെ നൊമ്പരപ്പെടുത്തിയ ഒരു വാർത്തയായിരുന്നു കഴിഞ്ഞ ദിവസം പുറത്തേക്ക് വന്നിട്ടുള്ളത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. മറ്റൊന്നും കൊണ്ട് കാണാം.